أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله. സത്യവിശ്വാസികളുടെ നല്ല സ്വഭാവത്തിൽ പെട്ടതാണ് വിനയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിനയത്തോടു കൂടിയായിരുന്നു പെരുമാറിയിരുന്നത്. അഹങ്കാരത്തിന്റെയോ കിബിറിന്റെയോ ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരിക്കലും കണ്ടിരുന്നില്ല. എത്ര ഉന്നത പദവിയിലെത്തിയാലും എളിമനും താഴ്മയും കാണിക്കുന്നു. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ പരമകാരുണികന്റെ ദാസന്മാർ ഭൂമിയിൽ കൂടി വിനയത്തോടു കൂടിയാണ് നടക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഹിർ റഹ്മാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. രണ്ടാമത്തെ സലാം ആദ്യത്തെ സലാം മടക്കാത്തവർക്കുള്ളതാണ് കേട്ടോ. മടക്കി, എല്ലാവരും മടക്കി കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ അമ്മാ ബഅദ്. ഗ്രേപ്സ് എത്ര കളറുണ്ട് എന്നറിയോ നിങ്ങൾക്ക്? മുന്തിരി എത്ര കളറുണ്ട്? രണ്ട്. ഏതെല്ലാം കളറാണ്? റെഡ് ആൻഡ് ഗ്രീൻ അല്ലേ. ഇതല്ലാത്ത ഏതെങ്കിലും കളർ ഗ്രേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതില് ബ്ലാക്ക് ഇല്ലേ? ബ്ലാക്ക് ആണ് ചുവപ്പ് എന്നവർ ഉദ്ദേശിച്ചത്. ബ്ലാക്ക് ആൻഡ് ഗ്രീൻ അല്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് അങ്ങനെ പറയാം. ചുവപ്പിനെ മാറ്റാം അല്ലേ. ഇനി കുറച്ച് ചുവപ്പായിട്ടുള്ള ബ്ലാക്കിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു ചുവന്ന കളറിൽ വരുന്ന ഗ്രേപ്പ്സ് ഉണ്ട്. എന്താ സെമിന് ഇല്ല? അപ്പൊ വട്ടവർ അത് പോട്ടെ, നമ്മൾ അതിലും അതെല്ലാം നമ്മുടെ മാറ്റം. ഇതിൽ ഏറ്റവും മധുരമുള്ളത് ഏതാണ്? ഗ്രീൻ ആണോ ചുവപ്പാണോ? മധുരം ഏതിനാണ്? ഗ്രീൻ ആണെന്നാണ് ഒരാൾ പറയുന്നത്. എല്ലാത്തിനും ഏകദേശം ഒരേപോലത്തെ ടേസ്റ്റ് ആണ്. അതാ, ഒരാള് പറയണ ഗ്രീൻ ആണ്, ഒരാള് പറയണ എല്ലാറ്റിനും ഒരേപോലെയുള്ള ടേസ്റ്റ് ആണെന്ന് പറയണ്. റെഡിനാണ് കൂടുതലുള്ളത്. ജ്യൂസ് അടിക്കാനൊക്കെ അതാണ് ഉപയോഗിക്കല്. ഗ്രീൻ കൊണ്ട് അവര് ജ്യൂസ് ഒന്നും അടിക്കലില്ല എന്നൊക്കെയാണ് ഈസ പറയുന്നത്. എന്താണ് അത്? വേറെ ഒരു വെറൈറ്റി, കുറച്ച് വലുപ്പമുള്ള ഒരു ഗ്രേപ്സ് വരുന്നുണ്ട് അല്ലേ. ബ്ലാക്ക് നീണ്ടിട്ട് റൗണ്ട് അല്ല. ഓക്കെ, അതില് പിന്നെ കുരു ഉണ്ടാവില്ല അല്ലേ. അത് നല്ല മധുരമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, അങ്ങനെ മധുരമുള്ളതും മധുരമില്ലാത്തതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് പിന്നെ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രേപ്സിന്റെ തന്നെ പിന്നെ കുറേ സെക്ഷൻ ഉണ്ടാവും. അതിൽ തന്നെ റേറ്റ്സ് ഡിഫറൻസ് ഉണ്ടാവും, വേറെ വേറെ വില ഉണ്ടാവും. നല്ല വില കൊടുത്ത് വാങ്ങിയാൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മധുരമുള്ള നല്ലത് കിട്ടും അല്ലെ. അങ്ങനെയാണ് പൊതുവെ കൺസെപ്റ്റ്. റൈറ്റ്. നിങ്ങള് മുന്തിരി കഴിക്കാത്ത ആരും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നിങ്ങൾ മുന്തിരി കഴിക്കുമ്പോ പുളിയുള്ള മുന്തിരി കഴിച്ചവരൊക്കെ കഴിക്കും. ഓക്കെ, ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒരിക്കല് കോഴിക്കോട് ടൗണില് കുറേ മുന്തിരി മാത്രമുള്ള ഒരു സ്ഥലം കണ്ടു. കുറേ ഗ്രേപ്സ്, പച്ചയുണ്ട് പറഞ്ഞവര്, ബ്ലാക്ക് ഉണ്ട്, പല വെറൈറ്റി ഐറ്റംസ്. അപ്പൊ ഞാൻ പോയിട്ട്, സാധാരണ നമ്മള് ഈ കച്ചു നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പണിയായിരിക്കും, ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ ഒന്നെടുത്തൊന്ന് കഴിച്ചു നോക്കും, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ. ഞാൻ ഒന്നെടുത്തിട്ട് കഴിച്ച് ഗ്രീന് ഒന്നെടുത്ത് കഴിച്ചു, നല്ല മധുരമുണ്ട്. ഞാൻ പറഞ്ഞു ഒരു കിലോ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു കിലോ വാങ്ങി വീട്ടിലെത്തി വായ വെച്ചേക്കുമ്പോൾ നമ്മുടെ പുളിമരത്തിലെ പുളിനേക്കാളും, എരിഞ്ഞാ പുളി പറഞ്ഞൊരു ഗ്രീൻ പുളി ഉണ്ട്, അതിനേക്കാളും പൊടി വായ കൂടുതൽ. അപ്പോൾ എൻ്റെ ഉമ്മ വീട്ടിലുള്ളവർ ഇതാണോ മുന്തിരി വാങ്ങി ഇങ്ങനെ പുളിക്കുന്ന മുന്തിരി? ശരിക്കും എവിടെയാ തെറ്റിയത്, എവിടെയാ പഴച്ചത്?
നമ്മള് ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോ തന്നെ അവരത് വാങ്ങി നമ്മൾ ടേസ്റ്റ് ചെയ്ത ഭാഗത്ത് നല്ല അവരെ എടുക്കുക. അവര് വേറൊരു ചിലപ്പോ ചില ആളുകളൊക്കെ നേരത്തെ തന്നെ കവറ് പാക്ക് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ടാവും അവിടെ, അതെടുത്ത് അങ്ങ് തരിക ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ മുന്തിരിക്കഥ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, മുന്തിരിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നബി സാഹബത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് ഇരിക്കുകയാണ്, കൂടിയിരിക്കുകയാണ്, ഒന്നിച്ചിരിക്കുകയാണ്. കൂട്ടം കൂടി ഇരിക്കുന്ന ആരൊക്കെ ഉണ്ട് ഇതില്? ഫ്രണ്ട്സുമായിട്ട് കൂടിയിരിക്കുന്ന എത്ര പേരുണ്ട് കൈപൊക്കെ? എവിടെങ്കിലും വണ്ടിയിലോ കാറിലോ പാർക്കിലോ ബീച്ചിലോ റോഡ് സൈഡിലോ ബസ് സ്റ്റോപ്പിലോ ഒക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാൻ, ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ലൈഫിൽ വലിയ രസമുള്ള ഒരു കാര്യമാണ് അല്ലേ? ഏറ്റവും രസമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന്. ഗ്രൗണ്ടിലൊക്കെ ഇരിക്കാൻ നല്ല തുറസായ ബീച്ചിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ നല്ല ഗീബത്തൊന്നുമല്ല, വെറുതെ നല്ല നാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അതൊക്കെ ഭൂമിയിലെ രസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അങ്ങനെ ഇരിക്കുകയാണ്. ഒട്ടുമിക്കവും സുഹൃത്തുക്കളാണ് ഉള്ളത് ആ സദസ്സിൽ. നബിയുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെയുള്ള സഹാബത്ത് തന്നെയാണുള്ളത്. സഹാബ പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ് കൂടെ ഉള്ള ഫ്രണ്ട്സ്, നബിയും ഫ്രണ്ട്സും കമ്പാനിയൻ എന്ന് പറയുന്നത്. അവരിങ്ങനെ ഒരുമിച്ച് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് നബിക്ക്. നിങ്ങൾക്കും ഷെയർ ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടാവും. നിങ്ങൾ ഉച്ചക്ക് ലഞ്ചൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പരസ്പരം കിട്ടുന്ന എല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം ചിലർക്കെങ്കിലും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വളരെ കൂടുതലായിരുന്നു. ഷെയർ ചെയ്ത് അവസാനം നബിക്ക് ഉണ്ടാവില്ലായിരുന്നു, അത്രമേൽ നബി കൊടുക്കും. അങ്ങനെയാണ് നബിയുടെ ഒരു സ്വഭാവം. ലാസ്റ്റ് നബിക്ക് ഉണ്ടാവില്ല, എല്ലാം കൊടുത്തു കൊടുത്തു കൊടുത്തൊക്കെ കഴിഞ്ഞു എന്ന് പറയും. അപ്പോ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഒരാള് ഒരു ബോക്സിൽ കുറച്ച് ഗ്രേപ്സ്, നല്ല ഗ്രീൻ ഗ്രേപ്സ് കൊണ്ടുകൊടുത്ത് അല്ലേ, എന്നിട്ട് പറഞ്ഞു, നബി ഇത് ഇന്ന് ഞാൻ അറുത്തതാണ്, എൻ്റെ തോട്ടത്തിൽ നിന്ന് ഇന്ന് ഞാൻ അറുത്തതാണ്, കഴിച്ചോളൂ എന്ന് പറഞ്ഞ ബോക്സ് അവിടെ വെച്ച്. ബോക്സ് ഒരു ഇത്തിരി ഉള്ളൂ, എന്നാലാട്ടെ കുറെ ആൾക്ക് കഴിക്കാനുണ്ട് അത്. നബി അതെടുത്തിട്ട് നബി തന്നെ അയാൾ കാണാൻ തന്നെ മുന്നിൽ നിന്നെടുത്ത് വന്ന് കഴിച്ചു. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷം, അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അയാള് പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നബി കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ എടുത്ത് കഴിച്ചു, മൂന്നാമത്തെ എടുത്ത് കഴിച്ചു, നാലാമത്തെ കഴിച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നബിയെ സംബന്ധിച്ചിടത്തോളം നബി അങ്ങനെ ചെയ്യാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം എല്ലാവർക്കും കൊടുക്കലാണ് പതിവ്. നബി ഒറ്റയ്ക്ക് അത് തിന്നു. പക്ഷെ തിന്നാണെങ്കിലും അതിന്റെ അടുക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്, സംസാരങ്ങൾ നടക്കുന്നുണ്ട്, മെല്ലെ ഇങ്ങനെ തിന്നോണ്ടിരിക്കുന്നുണ്ട്. നബി എന്നെ അത് ഒക്കെ തിന്നുന്നു. അങ്ങനെ പക്ഷെ അത് ഫിനിഷ് ആവാനായപ്പം അദ്ദേഹം കൊടുത്ത ആൾ എണീറ്റ് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാരും ഉള്ളില് ഈ മുന്തിരി കിട്ടിയിട്ട് വിഷപ്പെടുക്കണമെന്ന് ആഗ്രഹമുള്ളൊന്നുമില്ല, പക്ഷെ നബിയുടെ കയ്യിൽ നിന്ന് അത് കിട്ടുമെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഒരു സഹാബി എല്ലാവർക്കും മനസ്സിലൊരു ഇതുണ്ട്, എന്നാലും ഒരു സഹാബി നേരിട്ട് ചോദിച്ചു. അപ്പം നബി പറഞ്ഞു, എന്താണ് മറുപടി? ഹലോ, എന്താണ് മറുപടി? ആ, നല്ല പുളി ഉണ്ടായിരുന്നു. ഞാൻ അഥവാ നിങ്ങൾക്ക് തന്നാല് നിങ്ങൾ അയാളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പറയുന്നു പുളിക്കണ മുന്തിരിയാണ് കൊണ്ടുകൊടുത്തതെന്ന് നിങ്ങൾ അയാളെ ഇൻസൾട്ട് ചെയ്യും. അതുകൊണ്ട് അയാളുടെ അഭിമാനം, അയാളുടെ അഭിമാനം, അഭിമാനം എന്ന സാധനം എന്താന്ന് അറിയുന്നവരൊന്ന് കൈവക്കേ. അഭിമാനമുള്ളവര് കൈവക്കിയാ മതി. അല്ല, അഭിമാനം എന്താണ് ഇത് കേട്ടാണ്? അഭിമാനം എന്ന് പറഞ്ഞാല് ആ എന്താണ് അഭിമാനം? ഞമ്മള് ഒരാളെ ഇൻസൾട്ട് ചെയ്യാ, നമുക്ക് ഒരു വലിയ കാര്യത്തിൽ നമ്മള് സാധനം കൊണ്ടുകൊടുത്തിട്ടും നമ്മള് വലിയ കാര്യത്തിൽ ഉണ്ടാക്കിട്ട് വലിയ കാര്യത്തിൽ കൊണ്ടുകൊടുത്തതാ, പക്ഷെ ടേസ്റ്റ് ഇല്ല എന്നുള്ളത് പറയുന്നത് അല്ല അത് ഇൻസൾട്ട് ചെയ്യുന്നത്. അഭിമാനം എന്താന്നാ ചോദിച്ചത്? നമ്മളെ പദവി അല്ലെങ്കിൽ സ്ഥാനത്തിന് എന്തെങ്കിലും മോശപ്പേരോ അങ്ങനെ എന്തെങ്കിലും താഴ്ന്നിട്ട് എന്തെങ്കിലും വരികയൊക്കെ ചെയ്യുമ്പോ നമുക്ക് വിഷമം പറയലുണ്ട്. എനിക്കൊക്കെ അഭിമാനം ഉണ്ടോടാ, അഭിമാനം എന്നൊക്കെ പറയലുണ്ട് അല്ലെ. അഭിമാനമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി, അന്തസ്സുള്ളവർ, അഭിമാനമുള്ളവർ. അപ്പോ എന്താണ് ഈ അഭിമാനം എന്ന് മനസ്സിലായോ? അന്തസ് എന്താണ്, അഭിമാനം എന്താണ്? ഓക്കെ, ഹാൻസ് ഡൗൺ ഡൗൺ ഡൗൺ. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദായിലെ അവസാനത്തെ പിന്നെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങള് ഒരാളുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കരുത്, ഒരാളുടെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കരുത്. ശരിക്കും ഒരു ബോഡിയിൽ മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരാളെ അഭിമാനത്തിന് എങ്ങനെ മുറിവേൽക്കാൻ കഴിയും? അങ്ങനെ മുറിവേൽക്കപ്പെടേണ്ട ഒരു സാധനമാണോ അഭിമാനം? അപ്പോ അഭിമാന സംരക്ഷണം എന്താണ് അഫ്സലിന് പറയാനുള്ളത്? അഫാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വില നശിപ്പിക്കല്ലേ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ വില എന്താണ് ഈ വില എന്ന് പറഞ്ഞാല്? അഭിമാനം. അഭിമാനം അതല്ലേ ചോദിച്ചേ? അഭിമാനം എന്താണ്? നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ പറയാം. സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു പിന്നെ നല്ലൊരു അഭിപ്രായമാണ് ടീച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉള്ളതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ അല്ലെങ്കിലും ആണോ? വെറുതെ വിചാരിച്ചാൽ മതി. ആണെന്ന് എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഒരു ദിവസം സ്കൂളിലെ ബാഗ് റാൻഡം ചെക്കിങ് നടക്കുകയാണ്. അങ്ങനെ നല്ല സ്കൂളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, നല്ല സ്കൂളുകൾ. ചീത്ത സ്കൂളുകൾ ബാഗിനെ പറ്റി അറിയ പോലും ഇല്ല അല്ലെ. കുട്ടികളുടെ ബാഗ് ചെക്ക് ചെയ്യും, റാൻഡം ചെക്കിങ് എന്ന് പറയും. അത് ലഞ്ചിന്റെ ടൈമിലോ ചിലപ്പോൾ പീരീഡ് ടൈമിലൊക്കെ പെട്ടെന്ന് വന്നിട്ട് എല്ലാ കുട്ടികളോടും എണീക്കാൻ പറയും, പുറത്തേക്ക് ഇറങ്ങാൻ പറയും. മൊത്തം രണ്ടു മൂന്ന് ടീച്ചേഴ്സ് മൊത്തം ബാഗ് പടപട പോകുന്ന അറിഞ്ഞ് ചെക്ക് ചെയ്യും, റാൻഡം ചെക്കിങ് എന്ന് തന്നെ പറയും. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ പലതും പിടിക്കപ്പെടും. പലതും പറഞ്ഞാൽ പലതും, റൈറ്റ്? അതില് പിന്നെ ചിലപ്പം മോഷ്ടിച്ച പൈസ ഉണ്ടാവും, ചിലപ്പോ ഈ ലവ് ലെറ്റർ ഉണ്ടാവും അല്ലെ. കുട്ടികൾ വേറെ ആൾക്ക് കൊടുക്കും. പണ്ടൊക്കെ ലവ് ലെറ്റർ, ഇപ്പൊക്കെ മെസ്സേജും സംഘ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ആരും ലെറ്റർ ചെയ്തൊന്നും അവരോടൊന്നുമില്ല. ഓക്കെ, അന്നൊക്കെ കത്ത് എഴുതുക ചെയ്യുക. അപ്പൊ എഴുത്തുകൾ ഉണ്ടാവും, ചിലപ്പോ എന്തെങ്കിലും ഫുഡ് ഐറ്റം, നിരോധിച്ചിട്ടുള്ള ഫുഡ് ഐറ്റം, സ്കൂളിൽ അത് കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞ ഫുഡ് ഐറ്റം അതിലുണ്ടാവും. ചിലർ ഈ അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും, ചിലർ മിഠായികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും, ചിലര് ജെന്യൂൻ ആയിട്ട് നല്ലത് കൊണ്ടുവച്ചിട്ടുണ്ടാവും, ചിലര് ലഹരി വസ്തുക്കൾ, ലഹരി വസ്തുക്കളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ പിടിക്കപ്പെടുക ഈ ഒരു ചെക്കിങ്ങിലാണ്, റൈറ്റ്? അപ്പോ ഒരു കുട്ടിയുടെ കയ്യിൽ നിങ്ങളാന്ന് വിചാരിച്ചു, പേഴ്സൺ നിങ്ങളാന്ന് വിചാരിച്ചു, നിങ്ങളുടെ ബാഗിൽ, നിങ്ങളുടെ ബാഗിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പിന്നെ മോശപ്പെട്ട ഒരു കാര്യം പിടിക്കപ്പെട്ടു. അപ്പോ ടീച്ചർക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, പോലീസുകാരുടെ ശൈലിയിൽ ചെയ്യാം, ഇതാട്ടെ ബാഗാ ഒരു തലക്കകത്ത്. ഞാൻ ടീച്ചേഴ്സിനെ കുറിച്ച്, ഞാൻ ടീച്ചറാണ്, 10 കൊല്ലം ടീച്ചിങ് സർവീസ് ഉള്ള ആളാണ്, അതുകൊണ്ട് പറയാണ്. സ്കൂൾ ടീച്ചറായിട്ട് 10 കൊല്ലം ജോലി ചെയ്ത ആളാണ്. ഞാൻ പറയാ, തലക്ക് വെളിവില്ലാത്ത ടീച്ചറാണെങ്കിൽ ഞാൻ അങ്ങനെ ടീച്ചറെ പറ്റി പറയുള്ളൂ, ഇതായിരുന്നു വേഗ ഓറൊക്കെ വിളിച്ചു പറയും. അല്ലേ, ആ കുട്ടിയാരാ, ഇങ്ങോട്ട് വാ, ഇതെന്താ ഇത് അല്ലെ. മൊത്തം പബ്ലിക്കിന്റെ മുമ്പിൽ ആ ക്ലാസ്സിലുള്ള ഗവൺമെന്റ് സ്കൂൾസ് ആണോ, അത്ര കുട്ടികളുണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, റെസ്പെക്റ്റഡ് വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇതാരുതാണെന്നൊക്കെ ചോദിച്ചിട്ട് ആ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവന്ന്, ഇത് എന്താ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ല ഡ്രഗ്സാന്ന് വിചാരിച്ചോ, ഡ്രഗ്സാന്ന് തന്നെ വിചാരിച്ചോ, എന്താ സിഗരറ്റോ അല്ലെങ്കിൽ അങ്ങനെ പാൻസോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഡ്രഗോ, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യം, വളരെ മോശമായ ഒരു കാര്യം ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് പൊക്കിയെടുത്തു. എന്നിട്ട് എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ടിട്ട് എന്നിട്ട് ആ കുട്ടിയുടെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് തൂക്കി ഇങ്ങനെ കൊണ്ടുപോയി സ്റ്റാഫ് റൂമിലവിടെ വന്ന് നിർത്തി. അപ്പൊ മൊത്തം ടീച്ചേഴ്സ് അവിടെ വന്ന് അല്ലെ, മൊത്തം ടീച്ചേഴ്സ് ഇങ്ങനെ വന്ന്, എന്തേ കുട്ടി ചെയ്ത്, ഇതാ കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ. അപ്പൊ അപ്പുറത്ത് 9ാം ക്ലാസ്സുകാരും 10ാം ക്ലാസ്സുകാരും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, അവരെല്ലാരും ഇത് കണ്ടു. ഈ ടീച്ചർ ചെയ്തത് ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട്? ആ കുട്ടി തെറ്റ് ചെയ്താണ്, ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ കുട്ടി തന്നെ കൊണ്ടുവന്ന. അത് ഇബ്രാഹിം പറയുന്നത് കുട്ടി തെറ്റ് ചെയ്ത് ജെന്യൂൻ ആണെങ്കിൽ പോലും ഇങ്ങനെയല്ല ശിക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്, റൈറ്റ്? അത് തന്നെയാണ് പലരും ഇപ്പം റേസ് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ്. നിങ്ങളല്ലേ, നിങ്ങൾ അത് തന്നെയല്ലേ സെയിം പറയുന്നത് എല്ലാരും? അല്ല, നീ എന്താ പറയണ ബത്തൂല്? കുട്ടി എന്നുള്ളത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, 2012 ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ ബാലാവകാശ നിയമം അടക്കം കുട്ടി തെറ്റ് ചെയ്യുന്നതിനെ അങ്ങനെ പണിഷ് ചെയ്യാൻ പാടില്ല എന്ന്, അങ്ങനെ ആ രീതിയിൽ പണിഷ് ചെയ്യാൻ പാടില്ല. കുട്ടിക്ക് വരുന്നതെല്ലാം അബദ്ധമായിട്ട് തന്നെ കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ്, അബദ്ധമായിട്ടേ കുട്ടി ചെയ്യുന്നത് കാണാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ജയിലുകളിലേക്ക് അവരെ വിടാതെ വേറെ, അവർക്ക് ഇനിയിപ്പം മേജർ ക്രിമിനൽ കേസിൽ പിടിക്കപ്പെട്ടവർ തന്നെ
നേരെ കൊണ്ടുപോകുന്നത്. വേറെ ഒരു ചിൽഡ്രൻസ് ഹോമിലേക്കും അവിടുന്ന് അവരുടെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഒക്കെ സർക്കാർ ചെലവിൽ തന്നെ ഭക്ഷണവും നല്ല പിന്നെ വസ്ത്രവും എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് അവരെ കെയർ ചെയ്യുന്നത്, അവരെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. റൈറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്പോൾ ഇവിടെയും അഭിമാനം ഒരു പ്രശ്നമാണ്. അഭിമാനം എന്നുള്ളത് ഒരിക്കലും ഈ ക്ലാസ്സിൽ ചീത്ത പറയുന്ന ടീച്ചർ ചെയ്യുന്നത് ആ കുട്ടിയുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുകയല്ലേ? അല്ലേ? ആണോ? അല്ലേ? ചീത്ത പറയുന്ന ടീച്ചറുള്ള കുട്ടികളൊക്കെ കൈപൊക്കി എനിക്കുമുണ്ടൊരു ചീത്ത പറയുന്ന ടീച്ചർ എന്നുള്ളവർക്ക് എനിക്കുമുണ്ടൊരു ചീത്ത പറയുന്ന ടീച്ചർ. ടീച്ചറുടെ പേര് ഇവിടെ പറയണ്ട, ഇനി ടീച്ചറുടെ അഭിമാനം നമ്മൾ ക്ഷതപ്പെടുത്തണ്ട. എങ്ങനെ പറഞ്ഞാൽ എനിക്കുമുണ്ട് ചീത്ത പറയുന്ന ഒരു ടീച്ചർ. റൈറ്റ്. ചിലപ്പോൾ ടീച്ചറെ ചീത്ത പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ടീച്ചറെ വേണ രണ്ടടി തന്നു ഇങ്ങനെ പറയല്ലേ എന്ന്, അല്ലെ എന്ന് പറയുമാറ് പിന്നെ ആണ്. പിന്നെ ചീത്ത ഒരു കുട്ടിയോട് ഒരു പ്രാവശ്യം പറയാം, മോനെ സൈലൻസ് അല്ലെ, കീപ് സൈലൻസ്, പിന്നെ ഇങ്ങനെ കളിക്കാം, മോനെ ഒന്നും മിണ്ടാതിരിക്കട, സൈലൻസ്, ഏ പിന്നെയും പൊരിഞ്ഞ് കളിക്കാണ്, പിന്നെ തിരിഞ്ഞ് കളിക്കുക, അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ക്ലാസ് എടുക്കാൻ സമയക്കില്ല പിന്നെ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ടീച്ചർ എന്ത് ചെയ്യും? പറ, നിങ്ങൾ പറ, ചൂടാവും, നാച്ചുറലി ടീച്ചേഴ്സ് ചൂടാവും. ഓക്കെ. പക്ഷേ ടീച്ചർ ചൂടാകാൻ പാടില്ല. അപ്പൊ എങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ടീച്ചർ ഉണ്ടോ? ചൂടാവാത്ത ടീച്ചർ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്കുണ്ട് ചൂടാവാത്തൊരു ടീച്ചർ. കൈവോക്കി, സ്കൂളിൽ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ചൂടാവില്ല അല്ലേ? ഓക്കെ. അപ്പൊ അത് ഏറ്റവും നല്ലത് അങ്ങനെയാണ്. ഓക്കെ. 9-ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവനെ പിന്നെ കുറേ നമ്മൾ മോനെ തന്നെ വിളിക്കുക, അവനെ ഒന്നും ഉണ്ടാതിരിക്ക, കീപ് സൈലൻസ് എന്നൊക്കെ എന്നൊക്കെ പറയും, എന്നാലും അവൻ കേൾക്കൂല. അപ്പൊ അവന് ജസ്റ്റ് ഒന്ന് ഒന്ന് പുറത്ത്, മോനെ ഒന്ന് ക്ലാസ്സിൻ്റെ ഇടയിൽ ഒന്ന് പുറത്ത് പോകാൻ, പുറത്തേക്ക് നിർത്തിയിട്ട് നേരിട്ട് പറയാം. അതും പിന്നെ വലിയ കുറവ്, അവൻ മാത്രമല്ലേ കേട്ടുള്ളൂ. അപ്പൊ അവങ്ങനെ നെഞ്ചു കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിന്റെ ഉള്ളിലേക്ക് പിന്നെ കയറി പോകുന്നത്, പിന്നെ അടങ്ങി മിണ്ടാതിരിക്കും. അപ്പോ ഒരാളുടെ അഭിമാനം എന്നത് അത് കുട്ടിയാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും പവിത്രമാണ്. ഇന്നലെ ആ ടോപ്പിക്കാണ് അനുസരിച്ച് പറഞ്ഞത്, ഞാൻ അതിലേക്ക് പിന്നെ വരാൻ പോയിരുന്നു. അഭിമാനം ഇന്നലെ കഴിഞ്ഞ ലാസ്റ്റോടെ ടോപ്പിക്കാ പറഞ്ഞിരുന്നത്. അപ്പം അഭിമാനം എന്നുള്ളത് വളരെ പവിത്രമായൊരു സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആര്, എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിമാനത്തെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ റേസ് ചെയ്യാം. ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, അപ്പം ഒന്നുകൂടി മനസ്സിലാവും. നിങ്ങളുടെ അഭിമാനം വേറൊരാള് മോശപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ കൈപൊക്കുക. നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമല്ല, ശരിയല്ലേ? ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. എങ്കിൽ നമ്മൾ മറ്റാരുടെയും അഭിമാനം ക്ഷതപ്പെടുത്താൻ പാടില്ല. അങ്ങനെയുള്ള വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് എങ്ങനെയാണ് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളുടെ അനിയന്മാർ, ബ്രദേഴ്സ് ഉള്ളവർ കൈപൊക്കൂ, ബ്രദർ, സിസ്റ്റർ ഉള്ളവർ. ഈ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാറുണ്ടോ? അവരുടെ അഭിമാനം അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഒരാളുടെ ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ട് പരിഹരിച്ചാൽ അള്ളാഹു സുബ്ഹാന വ തആല അയാളുടെ ഒരു പ്രശ്നത്തെ അള്ളാഹു പരിഹരിക്കുന്ന, അത് ദുനിയാവിൽ വെച്ചിട്ടുണ്ടാവും, പരലോകത്ത് വെച്ചിട്ടുണ്ടാവും. ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അത് കിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കൂടപ്പിറപ്പുകളായ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, അവരുടെയൊക്കെ അഭിമാനത്തെ എന്താ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോഴും റൈസ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ടീച്ചേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സ്, പിന്നെ പാരൻസും ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. മക്കളുടെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും അത് ഡിസ്കസ് ചെയ്താണ്. ഇബ്രാഹിം പറയും. ഞങ്ങളുടെ അഭിമാനത്തിന് അധികം എന്തെങ്കിലും ചെയ്താൽ വെച്ചാൽ അങ്ങനെ താഴ്ത്തി കണ്ടാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
മറ്റേ ഉസ്താദ് പറഞ്ഞാൽ തന്നെ ടീച്ചർ ഇപ്പോൾ അങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചാല് പബ്ലിക്കായിട്ട് ചീത്ത പറയാ അല്ലേ? പബ്ലിക്കായിട്ട് ഇപ്പോൾ ഈ ബസ്സിൽ കണ്ടക്ടേഴ്സ് അല്ലേ, അവർ സ്കൂൾ ബസ്സിൽ അല്ലാത്ത ബസ്സിലൊക്കെ ലൈൻ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുക, ഒരുപാട് വഴക്ക് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട്, എന്തായാലും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരുപാട് ആളുകൾ കയറി വരും. നമ്മളെ ചൂടാവുന്ന, നമ്മളെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന, നമ്മളെ വഴക്ക് പറയുന്ന, നമ്മുടെ മുഖത്ത് നോക്കി തെറി പറയുന്ന അവസ്ഥകളൊക്കെ ഈ ദുനിയാവിൽ വെച്ച് ഒരുപാടുണ്ടാവും. അപ്പം ഇതുവരെ കിട്ടാത്തവർക്ക് ഇനി കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം എന്നതാണ് ഇബ്രാഹിം ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വാക്കാണ് അതിൻ്റെ മറുപടി, ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും ഒരു വിശ്വാസി സുരക്ഷിതനാണോ മറ്റുള്ളവരുടെ നാവിനും മറ്റുള്ളവരുടെ കൈക്കും നമ്മൾ ഇരയാക്കപ്പെടാൻ പാടില്ല. ഇബ്രാഹിമെ, മനസ്സിലായില്ലല്ലോ, മറ്റുള്ള ഒരാൾ നമ്മളെ തെറിവ് പറയേണ്ട ഒരവസ്ഥ നമ്മളായിട്ട് വരുത്തി വെക്കാൻ പാടില്ല. നമ്മളായിട്ട് മറ്റുള്ളവർ നമ്മളെ തെറി പറയേണ്ട ഒരവസ്ഥ നമ്മളായിട്ട് വരുത്താൻ പാടില്ല. അത് ഏത് കാര്യമാണെങ്കിലും, കൊച്ചു കൊച്ചു കാര്യം മുതൽ വലിയ വലിയ കാര്യം വരെ. നിങ്ങളിപ്പോൾ ഒരു പിന്നെ ബൈക്ക് ഓടിക്കുന്ന ആളാണ് അല്ലെ, കാർ ഓടിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. നോ പാർക്കിംഗ് ബോർഡിന്റെ മുമ്പിൽ വെച്ചു, ട്രാഫിക് പോലീസുകാരൻ അവിടെ ഉണ്ട്, അത് കണ്ടോണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം അവിടെ നിർത്തരുത്, എന്നിട്ടും വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മൾ ആളാവുക, എന്നിട്ട് അവരൊക്കെ പറയുന്ന തെറിയൊക്കെ നമ്മൾ കേൾക്കുക. ഫോൺ വിളിച്ചുകൊണ്ട് നാട്ടിലാണ് ഇത് ഏറ്റവും, ഇവിടെ പിന്നെ അത്ര വലിയ പ്രശ്നങ്ങളില്ല, ഇവിടെ അത്രയും വിശാലമായ റോഡുകളാണ്, ഒരാൾ ഫോൺ വിളിച്ച് ഡ്രൈവ് ചെയ്താലും പെട്ടെന്ന് പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും. പക്ഷെ നാട്ടിൽ അതല്ല, ഓരോരോ ആക്സിഡൻറ്റ് സാധ്യതകളാണ് ഓരോ വളവിലും ഒക്കെ. ഇത്രയും വാഹനങ്ങൾ പെരുകി നിൽക്കുകയും വാഹനങ്ങൾക്ക് വേണ്ട നല്ല റോഡുകളില്ലാത്തൊരവസ്ഥയും ഉണ്ട്. അപ്പൊ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോൺ വിളിക്കരുതെന്ന് എല്ലാവർക്കും അറിയാം. ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെ ചെയ്യണം, ബ്രേക്ക് കൺട്രോൾ ചെയ്യണം, ക്ലച്ച്, ഗിയർ, എല്ലാം ചെയ്യണം, മിറർ നോക്കണം, എല്ലാം, ഹെൽമെറ്റ് ഇട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ പോകാനുണ്ടിട്ടുണ്ട്, ഒരു കൈമ്പിൽ ഇങ്ങനെ വിളിച്ചിട്ട് പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈക്ക് സൈഡ്, ബൈക്ക് ഏറ്റവും ഡേഞ്ചർ, കാർ പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ ചെയ്യാം, ഇതൊന്നും ചെയ്യാൻ, ഇത് ചെയ്തിട്ട് മറ്റുള്ളവരുടെ തെറി പറയുന്നത് കേൾക്കേണ്ട ഒരവസ്ഥ നമ്മൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവർ നമ്മുടെ അഭിമാനത്തിന്, പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമ്മുടെ കുടുംബക്കാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ഒരുപാട് വിമർശനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അതൊക്കെ ഈ ജീവിതത്തിന്റെ സ്വാഭാവികതയാണ്. പക്ഷെ അതിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ? അങ്ങനെയുള്ള ആരോപണങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഒരുപാട് ന്യാമത്ത് തരും. നിങ്ങളിപ്പോ ഒരാൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നടക്കേണ്ടതെന്ന് നിങ്ങളെ ഒരു കുട്ടി വന്ന് ഇൻഫർമേഷൻ തന്നു, ഒരു കുട്ടി എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട്, ഓക്കെ ശരി, അവൻ പറഞ്ഞിടന്നോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അങ്ങനെ ചിന്തിച്ചൂടെ? അങ്ങനെ ഞാൻ പറഞ്ഞ് നടന്നാൽ നിങ്ങൾക്കൊരു ഗുണമുണ്ട്, എന്താണെന്നറിയോ? അവര് ചെയ്ത ഏതെങ്കിലും നല്ല അമലുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും, അതറിയാം നിങ്ങൾക്ക്. അങ്ങനെ ഒരു സംഭവമുണ്ട്, അവര് ചെയ്യുന്ന നന്മകൾ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് കിട്ടും. അപ്പം പറയുന്നവർ പറഞ്ഞ് അവരുടെ നാവങ്ങ് എന്തായിപ്പോട്ടെ, കുഴഞ്ഞു പോട്ടെ, അല്ലാതെ നമ്മൾ അതിന് മറുപടി പറയാനോ റിയാക്ട് ചെയ്യാനോ പോകേണ്ടതില്ല. നമ്മളെ പറ്റി അല്ലേ, നമ്മളെ പറ്റി ആര് അതല്ലേ പറയുന്നത്, നമ്മളെ പറ്റി വേണേ എന്നെ പറ്റി പറഞ്ഞോ, പക്ഷെ എൻ്റെ പ്രവാചകനെ പറയരുത് അല്ലേ. അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലോക ഈ കാലഘട്ടത്തിൽ. നമ്മൾ ലോകത്തോട് പറഞ്ഞു എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞു, പക്ഷെ എൻ്റെ ഉള്ളത് പറയണേ ഓക്കെ, ഉള്ള എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങൾ പറയുകയാണെ ഓക്കെ ആയി ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തുതരാം. പക്ഷെ ഇല്ലാത്തത് പറയുന്നത് കള്ളം പറയുന്നു, അതാണ് പ്രശ്നം. ഇല്ലാത്തത്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാ? മുഹമ്മദ് റസൂലുള്ള. വേറെ നമുക്ക് അതിന് വേറെ ഒരു വാപ്പുണ്ടായി, വാപ്പയാണോ? വാപ്പ കഴിഞ്ഞിട്ടല്ല, വാപ്പനേക്കാളും മേലെയാണ്. വള്ളി പോകാൻ നിൽക്കുമ്പോൾ പിന്നെ വാപ്പ വന്നിട്ട് പറയും, ഇപ്പൊ വള്ളി പോകണ്ട, അപ്പൊ നീ വർക്ക് ചെയ്യും. വാപ്പ ചിരിച്ചില്ല, ചിരിച്ചോണ്ട് പറയോ, അന്നേരം വാപ്പ ഞാൻ ചെയ്യില്ല, കാത്തു കൊടുത്ത് എന്റെ സ്വല കഴിഞ്ഞിട്ട് എന്റെ കവറിൽ വാപ്പ വരുമോ? ഇല്ല, ഞാൻ നിസ്കരിക്കും അല്ലെ എന്ന പോളിസി. ദീനിന്റെ കാര്യത്തിൽ അതിന്റെ മുമ്പിൽ വാപ്പല്ല, ഉമ്മല്ല, ടീച്ചറില്ല, ആരുമില്ല, ആരെതിർത്തിട്ടും കാര്യമല്ല, റൈറ്റ്? അത് നമ്മൾ നമ്മുടെ നിലപാട് പോലെ ഇരിക്കും. നിലപാട് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം, റൈറ്റ്? അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ പരസ്പരം മറ്റുള്ളവരുടെ അഭിമാനം റെസ്പെക്ട് ചെയ്യുന്നതോടൊപ്പം അല്ലാഹു ഞങ്ങളുടെ അഭിമാനവും മരണം വരെ ആരുടെ മുമ്പിൽ തലകുനിക്കാതെ
ഏറ്റവും നല്ല നിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യാൻ, നിന്റെ മുമ്പിൽ മാത്രം അഭിമാനമുള്ള അന്തസ്സുള്ളവരായിട്ട് ജീവിക്കണം. അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ. മറ്റുള്ളവരുടെ കൈകൾക്കും നാവുകൾക്കും ഞങ്ങൾ ഇരയാക്കല്ലേ അള്ളാ. അള്ളാഹുവേ മറ്റുള്ളവരെ അവരുടെ അഭിമാനത്തിന് പ്രയാസമായ രീതിയിലുള്ള ഒരു പെരുമാറ്റവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അള്ളാഹു ഉണ്ടാക്കല്ലേ അള്ളാ. അള്ളാഹു ഞങ്ങളുടെ അമലുകൾ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അള്ളാ. അള്ളാഹുമ്മ റബ്ബി റഹംഹുമ കമാ റബ്ബയാനാ സഗീറ. അള്ളാഹുമ്മ റബ്ബി സദനാ ഇൽമൻ നാഫിഅ വ അമലൻ മുതഖബ്ബല വ റിസ്ഖൻ ഹലാലൻ തയ്യിബ. اللهم ربنا اجرنا من النار. اللهم ربنا لا تؤاخذنا ان نسينا واخطأنا. ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقه لنا به. واعف عنا واغفر لنا وارحمنا. انت مولانا فانصرنا على القوم الكافرين. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين. وعليكم السلام.